പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ട് മുഖ്യ അലോട്ട്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടും ഇതുവരെയായിട്ടും സീറ്റുകൾ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലം നാളെയോ മറ്റന്നാളോ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ നവംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വെച്ച് അതാത് സ്കൂളുകളിൽ നടക്കുന്നതായിരിക്കും ഇനി ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായിട്ട് രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നവംബർ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിൻ്റെ പ്രവേശനം നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികൾ വെച്ച് നടക്കുന്നതായിരിക്കും ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിച്ചുള്ള മന്ത്രിസഭാ തീരുമാനം ഉത്തരവായി പുറത്തിറങ്ങിയിരിക്കുകയാണ് നിലവിൽ സീറ്റുകൾ കുറവുള്ള എല്ലാ സ്കൂളുകളിലും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ സീറ്റുകൾ വർദ്ധിപ്പിച്ചതായി ഉത്തരവിറങ്ങിയിരിക്കുകയാണ് നിലവിൽ ഇരുപത് ശതമാനം സീറ്റ് വർധനവ് ഏർപ്പെടുത്തിയ ജില്ലകളിൽ സീറ്റിൻ്റെ ആവശ്യകത അനുസരിച്ച് സർക്കാർ സ്കൂളുകളിൽ പത്ത് ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും അടിസ്ഥാന സൗകര്യമുള്ള എയ്ഡഡ് സ്കൂളുകളിലും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും സീറ്റ് കൂട്ടിയിട്ടും പ്രശ്നം തീർന്നില്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതായിരിക്കും ഇതുവരെയായിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് റിസൾട്ട് പ്രകാരം അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളോ കോമ്പിനേഷനോ കിട്ടിയിട്ടില്ലെങ്കിൽ നവംബർ അഞ്ച് ആറ് തീയതികളിൽ വെച്ച് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകൾ പ്രയോറിറ്റി അനുസരിച്ചിട്ട് കോഴ്സ് കോമ്പിനേഷൻ പ്രയോറിറ്റി അനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഫലം നവംബർ ഒമ്പതിന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ നാളെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ്സ് ആയിട്ട് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകുമ്പോൾ ഏതൊക്കെ സ്കൂളുകളിൽ വേക്കൻസി ഉണ്ട് എന്ന കാര്യം പ്രത്യേകം എച്ച് എസ് ക്യാപ്പ് വഴി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള സ്കൂളുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിൻ്റെ പ്രവേശനം നവംബർ ഒമ്പത് പത്ത് തീയതികളിൽ നടക്കുന്നതായിരിക്കും പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുന്നത് നവംബർ പതിനഞ്ചിനാണ് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാം അതിൻ്റെ അപേക്ഷാ ഫോം മാതൃക എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനാണോ ഓഫ്ലൈനാണോ എന്നീ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ നാളെ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കുള്ള ആയിരിക്കും നാളെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വീഡിയോ പുതിയൊരു അറിയിപ്പുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്